നമസ്കാരം, ഞാൻ ഡോക്ടർ വിനു ബാലകൃഷ്ണൻ. തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം സ്ത്രീകളിൽ ഉണ്ടാകുന്ന മൂത്രാശയ അണുബാധയെ പറ്റിയാണ്. അടിക്കടിക്ക് ഉണ്ടാകുന്ന മൂത്രാശയ അണുബാധ പലപ്പോഴും സ്ത്രീകളെ ബാധിക്കുന്ന ഒരു ഗുരുതരമായ പ്രശ്നമാണ്. ഇത് സാധാരണ ആർത്തവ വിരാമം വന്ന സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. എന്നാൽ അതിനു മുമ്പും ചെറുപ്രായത്തിലുള്ള സ്ത്രീകളിലും ഈ അസുഖം കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിലും ആർത്തവ വിരാമമുള്ള സ്ത്രീകളിൽ ഇത് വളരെയധികം കൂടുതലാവുകയും അവർക്ക് മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളും ഉളവാക്കുകയും ചെയ്യുന്ന ഒരു അസുഖമാണ്. ഇതിന് പ്രധാനമായ ഒരു കാര്യം ആർത്തവ വിരാമത്തിന് ശേഷം സ്രവണ ഹോർമോണുകളുടെ ദൗർലഭ്യം കാരണം ജനനേന്ദ്രിയത്തിനും അതിനു ചുറ്റിപ്പറ്റിയുള്ള അവയവങ്ങളുടെ ചർമ്മങ്ങളുടെ പ്രതിരോധശേഷി നഷ്ടപ്പെടുകയും വേഗം മുറിവേൽക്കുകയും ചെയ്യുന്നത് കൂടെ അത് ആ വഴി അവരുടെ മൂത്രാശയത്തിലും ഉണ്ടാവുന്ന മൂത്രാശയത്തിലേക്ക് പ്രവേശിക്കുന്ന അണുക്കളുടെ എണ്ണം കൂടുകയും ചെയ്യുന്നത് കൊണ്ടാണ് അടിക്കടിക്ക് അവർക്ക് മൂത്രാശയ അണുബാധ വരാൻ കാര്യം. മറ്റ് മെഡിക്കൽ അസുഖങ്ങളായ ഡയബറ്റീസ്, ലിവർ ഡിസീസ്, രോഗപ്രതിരോധ ശേഷി നശിപ്പിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അതിന് ഉളവാക്കുന്ന കാര്യങ്ങൾ ഉളവാക്കുന്ന മരുന്ന് കഴിക്കുന്ന ഒരവസ്ഥ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ആസ്മാറ്റിക് രോഗി അവർ സ്റ്റീറോയിഡ് കഴിക്കുകയാണെങ്കിൽ അവരുടെ രോഗപ്രതിരോധ ശക്തി നഷ്ടപ്പെടുകയും അണുബാധയ്ക്ക് കൂടുതൽ സാധ്യതയും വരും. ഇങ്ങനെയുള്ളവർക്ക് കൃത്യമായ പരിശോധന വഴി മൂത്രത്തിലെ പരിശോധന, മൂത്രത്തിലെ അണുബാധയുടെ അളവ് നിശ്ചയിക്കുന്ന കൾച്ചർ പരിശോധന, സിസ്റ്റോസ്കോപ്പി, ഒരു പെൽവിക് സ്കാൻ എന്നീ പരിശോധനകളിലൂടെ ഈ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് ഈ രോഗം നിർണയിക്കാനും അതിന് ചികിത്സ കൊടുക്കാനും സൗകര്യം ലഭ്യമാണ്. നമസ്കാരം.